ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനം നേപ്പാൾ തകർത്തുവെന്ന തരത്തിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങളുടെ യാഥാർത്ഥ്യം പരിശോധിക്കാം. ഇനി ഇന്ത്യൻ വ്യോമസേനയുടെ ഒരു യുദ്ധവിമാനം നേപ്പാൾ തകർത്തുവോ? അങ്ങനെ ഒരു പ്രചാരണം നടക്കുന്നുണ്ട്. വ്യോമാക്രമണം നടത്താൻ തയ്യാറെടുത്ത ഇന്ത്യൻ യുദ്ധവിമാനം നേപ്പാൾ തകർത്തുവെന്ന മട്ടിലാണ് പ്രചാരണ ചിത്രങ്ങളിൽ ഉപയോഗിക്കുന്ന വാചകങ്ങൾ. പക്ഷേ ഇത് യാഥാർത്ഥ്യമാണോ? പരിശോധിക്കാം. രണ്ട് ചിത്രങ്ങളാണ് ഈ പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നത്. യുദ്ധവിമാനം തകർന്നു വീഴുന്നതിൻ്റെയും തകർന്നുകിടക്കുന്ന ഒരു യുദ്ധവിമാനത്തിൻ്റെയും ചിത്രങ്ങളാണിത്. ഉപയോഗിച്ചിരിക്കുന്ന വാചകങ്ങൾ കൂടി ശ്രദ്ധിക്കുക. ഇന്ത്യൻ വ്യോമസേന ആക്രമണം നടത്തുന്നതിനായി അതിർത്തി കടന്നു. എന്നാൽ നേപ്പാൾ സൈന്യം യുദ്ധവിമാനം തകർത്തു. ആക്രമണത്തിൽ രണ്ട് ഇന്ത്യൻ സൈനികർ മരിച്ചു. ഇങ്ങനെ പോകുന്നു അടിക്കുറിപ്പുകൾ. ഇന്ത്യയും നേപ്പാളും തമ്മിലുണ്ടായിരുന്ന ബന്ധം വഷളായതോടെയാണ് ഇത്തരം വാർത്തകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നത്. ഇപ്പോൾ പ്രചരിക്കുന്ന ചിത്രങ്ങൾ പഴയതാണെന്നതാണ് യാഥാർത്ഥ്യം. രണ്ട് ചിത്രങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ല. യുദ്ധവിമാനം തകർന്നു വീഴുന്ന ചിത്രം 2011 ലിബിയയുടെ യുദ്ധവിമാനം തകർന്നു വീഴുന്നതിൻ്റെ ചിത്രമാണ് ഇത്. അടുത്ത ചിത്രമാകട്ടെ 2019 മിറാഷ് ഫൈറ്റർ ജെറ്റ് 2019 February 1 തകർന്നു വീണ ദൃശ്യമാണിത്. ഈ രണ്ട് ചിത്രങ്ങളും ചേർത്ത് വെച്ചാണ് ഇപ്പോൾ വ്യാജ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത്. രാജ്യസുരക്ഷയുമായും സൈനികരുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഏറെ പ്രധാനപ്പെട്ടതാണ്. അതിനാൽ വ്യാജ പ്രചാരണങ്ങൾ പങ്കുവയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം. യാഥാർത്ഥ്യം അറിയാൻ ശ്രമിക്കാം.